പുസ്തക പരിചയം. പരിചയപ്പെടുത്തുന്ന പുസ്തകം ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും, നവലോകത്തിൻ്റെ നവീന പ്രയാണങ്ങൾ. എഴുത്തും അവതരണവും കിരൺ മോഹൻ. തിരവൊടുങ്ങാത്ത കടൽ എന്ന പോലെ ഒരു ആയുഷ്കാലം മുഴുവൻ വായിച്ചാലും തീരാത്ത അത്രയും പുസ്തകങ്ങൾ ഈ ലോകത്തിലുണ്ട്. വായനയുടെ നാൾ വഴികളിൽ നാം വായിച്ചിരിക്കേണ്ട ഒട്ടനവധി പുസ്തകങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട നിരവധി എഴുത്തുകാർ. പുസ്തകങ്ങൾ നമുക്ക് നൽകുന്ന നിഗൂഢമായ ആനന്ദവും ആഹ്ലാദവും ആത്മനിർവൃതിയും അനിർവചനീയമാണ്. ക്ഷണികമായ ഈ ജീവിതത്തിൽ ഓരോ വായനക്കാരനും കാത്തിരിക്കുന്നത് ജീവിതത്തിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്ന, കാലത്തെ അതിജീവിക്കുന്ന അത്തരം പുസ്തകങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പിറവികൊണ്ട അല്ലെങ്കിൽ എഴുതപ്പെടാനിരിക്കുന്ന അത്തരം പുസ്തകങ്ങൾ നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഉറൂബ് എന്നാൽ അസ്തമനം എന്നാണ് അർത്ഥം. എന്നാൽ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന എഴുത്തുകാരൻ കഥകളും നോവലുകളും സൃഷ്ടിച്ചപ്പോൾ അത് ജീവിതത്തിൻ്റെ ഇരുട്ടടങ്ങളിൽ കത്തിച്ച വെളിച്ചത്തിൻ്റെ അസ്തമിക്കാത്ത നാളമായി. സാമൂഹിക നവോത്ഥാനത്തിൻ്റെയും കേരളീയ ചരിത്രത്തിൻ്റെയും ജീവിതം എന്ന മഹാത്ഭുതത്തിൻ്റെയും നേർരേഖാ ചിത്രങ്ങൾ ആ എഴുത്തുഭൂമികയിൽ ദൃശ്യമായി. നോവൽ, കഥ, കവിത, നാടകം, ബാലസാഹിത്യം, ലേഖനം എന്നീ വിഭാഗങ്ങളിലായി 40 കൃതികൾ രചിച്ച അദ്ദേഹം ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രമായ നീലക്കുയിലിൻ്റെ കഥാസംഭാഷണ രചയിതാവ് കൂടിയാണ്. 1915 ജൂൺ 8 പൊന്നാനിക്ക് സമീപമുള്ള പള്ളിപ്രം ഗ്രാമത്തിലെ പരുത്തുള്ളി ചാലപ്പുറത്ത് വീട്ടിൽ ജനിച്ച ഉറൂബ് എന്ന തൂലികാനാമത്തിൽ എഴുതിയ പി സി കുട്ടിക്കൃഷ്ണൻ 1979 ജൂലൈ 10 അന്തരിച്ചു. ആമിന, അണിയറ, കുഞ്ഞമ്മയും കൂട്ടുകാരും, സുന്ദരികളും സുന്ദരന്മാരും, ചുഴിക്കു പിമ്പേ ചുഴി, ഉമ്മാച്ച്, രാച്ചിയമ്മയും മറ്റ് പ്രധാന കൃതികളും തുടങ്ങി ഒട്ടനവധി കൃതികൾ അദ്ദേഹം കൈരളിക്ക് നൽകി. ഓരോ മലയാളിയും നിശ്ചയമായും വായിച്ചിരിക്കേണ്ട മലയാള പുസ്തകങ്ങളിൽ പ്രഥമഗണനീയമായ പുസ്തകമാണ് ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും. മനുഷ്യവംശത്തിലെ എല്ലാ സുന്ദരികൾക്കും സുന്ദരന്മാർക്കുമായാണ് ഉറൂബ് സുന്ദരികളും സുന്ദരന്മാരും സമർപ്പിച്ചിരിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വാതന്ത്ര്യസമരം, 2 ലോകമഹായുദ്ധം തുടങ്ങി ചരിത്ര പശ്ചാത്തലങ്ങളുടെ അകമ്പടിയിൽ കേരളത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, കുടുംബ ജീവിത പരിവർത്തനങ്ങൾ, നിരവധി കഥാപാത്രങ്ങളുടെ ആന്തരിക വൈകാരിക ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഉറൂബ് സുന്ദരികളും സുന്ദരന്മാരും എന്ന കാലാതിവർത്തിയായ വിഖ്യാത നോവലിലൂടെ. വിശ്വം എന്ന വിശ്വനാഥൻ, രാധ, കുഞ്ഞിരാമൻ, ഗോപാലകൃഷ്ണൻ, കാർത്തികേയൻ, രാമൻ മാസ്റ്റർ, സുലൈമാൻ, ശാന്ത, ലക്ഷ്മിക്കുട്ടിയമ്മ, കുഞ്ഞിക്കുട്ടിയമ്മ, രാരിച്ചൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങളിലൂടെ ചരിത്ര, സാമൂഹിക, രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ മുന്നേറുന്ന കഥാഘടനയാണ് സുന്ദരികളും സുന്ദരന്മാരിലും ഉറൂബ് അവലംബിച്ചിരിക്കുന്നത്. വിശ്വത്തിൻ്റെ ജനനം മുതലാണ് നോവൽ ആരംഭിക്കുന്നത്. ഭൂമിയുടെ അറ്റം തേടിയുള്ള അവൻ്റെ യാത്രയും ഒപ്പം അനന്തമായ ചരിത്രത്തിൻ്റെ പ്രയാണവും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങളും പ്രശ്ന സങ്കീർണതകളും ചരിത്ര, സാമൂഹിക, രാഷ്ട്രീയ പരിണാമങ്ങളുടെ കാലഗതിയിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്നുമൊക്കെ ഓർമ്മപ്പെടുത്തുന്നു ഇതിഹാസമാനമുള്ള സുന്ദരികളും സുന്ദരന്മാരും എന്ന ഗ്രന്ഥത്തിലൂടെ ഉറൂബ്. നമുക്ക് വായിക്കാം ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും. വായന അനുഭവവും
അനുഭൂതിയുമായി പരിണമിക്കുമ്പോൾ വിശ്വത്തിൻ്റെ ഭൂമിയുടെ അറ്റം തേടിയുള്ള പ്രയാണം നമ്മുടെ യാത്രയാകുമ്പോൾ വായന എന്ന ആ അനിർവചനീയമായ യാത്രയിൽ നാം തിരിച്ചറിയുന്നു. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ, മലയാള സാഹിത്യ ചരിത്രത്തിൽ കാലത്തെ അതിവർത്തിക്കുന്ന, തലമുറകളെ വിസ്മയിപ്പിക്കുന്ന, അത്ഭുതാദരങ്ങളോടെ നാം വണങ്ങിപ്പോകുന്ന ഇതിഹാസമാനമുള്ള ഗ്രന്ഥമാകുന്നു ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന്.